ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലുട്രീറ്റ്സ് എൻ്റെ പേര് നിതിൻ അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന പ്രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പേ പ്രാവിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ആദർശൻ്റെ കൂടെ അപ്പോൾ നമ്മൾ പ്രാവിൻ്റെ കുറച്ച് വെറൈറ്റീസിനെയും കുറച്ച് പ്രാവിനെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അന്ന് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇനി നമ്മൾ പ്രാവിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പം പ്രാവിൻ്റെ മരുന്നും കാര്യങ്ങളും അതിന് വരുന്ന അസുഖങ്ങളും രോഗങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് രോഗങ്ങളും പിന്നെ അതിന് കൊടുക്കേണ്ട രോഗം വന്നാൽ കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ ആദർശമുണ്ട് ആദർശമാണ് നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പ്രാവിൻ്റെ ഡീറ്റെയിൽസും പ്രാവിനെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ വീഡിയോയ്ക്ക് ഏകദേശം 21,000 വ്യൂസോളം കിട്ടിയായിരുന്നു ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആദർശം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രാവിന് കൊടുക്കേണ്ട മരുന്നും കാര്യങ്ങളും എല്ലാം ആണ് അപ്പം ആദർശേ ഇപ്പം പ്രാവുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് സാധാരണയായിട്ടെന്ന് പറയുമ്പം അതിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തീറ്റിമടുപ്പ് അത് നമ്മൾ നോക്കി നിരീക്ഷിക്കണം എന്ന് പറയുമ്പോൾ നോക്കാറ് നല്ലപോലെ നിരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതിന് വയറ്റിന് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ പനി പിന്നെ പോക്സ് വരാനുണ്ട് കുരു കൂട്ടത് അതെന്ന് പറയുമ്പോൾ ഈ ക്ലൈമറ്റ് ഒക്കെ മഴയൊക്കെ മാറിക്കഴിയും കൂടി ക്ലീൻ ആയിട്ടില്ലെങ്കിൽ പോക്സ് കൂട്ടുക അത് വരും അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹത്തൊക്കെ വരാം പിന്നെ മരുന്ന് കൊടുത്ത് ശരിയാക്കില്ലെങ്കിൽ ബേഡ് അരിച്ചു പിന്നെ എന്തോ കറക്കം വരും അത് വന്നു കഴിഞ്ഞാൽ പിടിച്ചു വരുത്താൻ പാടാം ബേഡ് മൊത്തം ആ സ്റ്റേജിലുള്ള ഫുള്ളും പടർന്നു പിടിക്കുന്ന രോഗമാണ് അപ്പോൾ അത് അങ്ങനെ ഒരു രോഗം വന്നാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ എന്തുവാ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രാവിന് പിന്നെ ഒരു കുഴപ്പം വരുത് പക്ഷെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാണും അത് ചിലതിൻ്റെ പെടലി തിരിയും എന്നിട്ടെങ്കിൽ ഇടക്കിടക്ക് തിരിക്കും അങ്ങനെയൊക്കെ വരാം അത് പിന്നെ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പുറത്തുനിന്ന് വാക്സിൻ ഒക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ആർക്കും എടുക്കാമെന്ന് പറയാൻ അറിയുന്നവരുണ്ടെങ്കിലും ഒക്കെ തോന്നും അല്ലാതെ നേരത്തെ അത് നമ്മൾ മറ്റേ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന R2V വാക്സിൻ്റെ ഇതുണ്ടായിരുന്നു അതായിരുന്നു അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ വേറെ എന്തൊക്കെ രോഗങ്ങളാണ് പ്രാവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് പിന്നെ പ്രാവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് അല്ലാതെ അതിന് പനി വരുന്നതും സാധാ അസുഖങ്ങൾ തന്നെ വരത്തുള്ളൂ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത പിന്നെ വെയിറ്റ് കുറയാതെ നോക്കണം വെയിറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും തുടക്കമായിട്ടുള്ളൊരു കാര്യം പിന്നെ ഇതിന് കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ ആദ്യം ഏത് രോഗത്തിനുള്ള മരുന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന ഡീവോം ചെയ്യുന്നതിനുള്ള മരുന്ന് രണ്ട് ഫ്രണ്ട്സ് ഇതാണ് വേണ്ട മരുന്ന് ഓക്കെ അപ്പൊ ഇത് എന്തിനുള്ളതാണ് അതിനെ ഡീവോം ചെയ്യുക ഇപ്പൊ നമ്മളൊരു പുതിയ വേടിനെ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ എന്താ ഡീവോം ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ബ്രൂട്ട് സ്റ്റോക്ക് ആക്കുന്നതിന് അതിനെ ഡീവോം ചെയ്യണം അത് കുഞ്ഞുങ്ങളാണെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ അതിനെ ഡീവോം ചെയ്യണം എന്ന് പറയുമ്പോൾ 1-3 തുള്ളി എന്ന് പറയുമ്പോൾ വെറും വയറ്റേ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീ ഇത് കൊടുത്തിട്ട് ഉടനെ തീറ്റ വെച്ച് കൊടുക്കുക വെള്ളം കൊടുക്കാൻ ചെയ്യില്ലേ ഇത് കൊടുക്കാൻ നേരത്ത് എന്താ തീറ്റയും വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ട് പിടിച്ചു കൊടുക്കാൻ നല്ലത് അപ്പോൾ ഇതിന് മാർക്കറ്റിൽ അത്ര രൂപയോളം വരും ഇതിന് അത്ര വലിയ വിലയൊന്നും വരുന്ന ഇതല്ല വേണ്ട ഇതാണ് മരുന്ന് ഓക്കെ അൽബം 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 ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത മരുന്ന് പരിചയപ്പെട്ടാലോ അടുത്തെന്ന് പറയുമ്പോ നോൺ മെട്രോജൻ ഇതെന്ന് പറയുമ്പോ നോൺ മെട്രോജൻ ഓക്കെ ഇതെന്ന് പറയുമ്പോൾ വായ പുണ്ണ് കൂട്ട് വരും വെള്ളരി ഫംഗസ് കൂട്ട് അതിന് കൊടുക്കും വയറ്റിൽ എന്തെങ്കിലും അസുഖത്തിന് കൊടുക്കും ലൂസ് മോഷൻ ഒക്കെ വരുകയാണെങ്കിൽ അതിനും കൊടുക്കും എന്ന് പറയുമ്പം പ്രാരംഭഘട്ടം വലിയ കൂടിയായിട്ടുള്ള യൂസ് മോഷൻ ആണെങ്കിൽ ഇത് കൊടുത്തിട്ട് കാര്യമില്ല ഇത് പിടിച്ചിരിക്കത്തില്ല കാരണം ഇത് കുറേ കാര്യങ്ങളുള്ള ഒരു മരുന്നാണ് കാരണം ചെറിയ വയറ്റിലെ പ്രശ്നങ്ങൾക്കല്ലേ ഡൈജഷനൊക്കെ അപ്പം ഇതെങ്ങനെ കൊടുക്കുന്ന രീതി വെള്ളത്തിൽ വെള്ളം നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഡയറക്റ്റ് സ്പില്ലർ വെച്ചോ സിറഞ്ചോ വെച്ചോ അവർക്ക് കൊടുക്കുന്നത് നല്ലത് കാരണം അതാകുമ്പോൾ അവർ ബോഡി പെട്ടെന്ന് കിട്ടും കാരണം നമ്മൾ കൊടുക്കുന്ന അത്ര എമൗണ്ട് അവരുടെ ബോഡിക്ക് ചെല്ലും മറ്റേ വെള്ളത്തിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ കുടിച്ചില്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ഈ വെയിറ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളവും തീറ്റയും ഒന്നും എടുക്കത്തില്ല അപ്പൊ നമ്മളിത് വായ സ്പില്ലർ വെച്ചാണ് കൊടുക്കുന്നത് ഇതെന്ന് പറയുമ്പോ ഇതിന് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മാർക്കറ്റിൽ എല്ലായിടവും കിട്ടും നോൺ മെട്രോജൽ ഫ്രണ്ട്സ് ആണ് ഇതാണ് മരുന്ന് അപ്പൊ നമുക്കിനി അടുത്ത ഒരു മരുന്ന് പരിചയപ്പെടാം ഇപ്പം പറഞ്ഞില്ലേ ലൂസ് മോഷനൊക്കെ കൂടുതലാണെങ്കിൽ ഇതാണ് കൊടുക്കുന്നത് എന്ന് പറയാം ആന്റിബയോട്ടിക്കാന്റിബയോട്ടിക്ക ഗ്രിപ്റ്റോളന്റ് എന്ന് പറയും ലൂസ് മോഷൻ ഒക്കെ വരുവാണെങ്കിൽ കൊടുക്കുന്ന മരുന്നാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൺട്രോൾ ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതലാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടായതിൻ്റെ വെയിറ്റ് പോയി ഒരുപാട് വെയിറ്റ് കുറഞ്ഞ് അപ്പം തീറ്റ തിന്നാതാകുമ്പോൾ നമ്മൾ ഇത് കൊടുക്കും
ഇത് പറയുമ്പം ഒരു ഭയങ്കര ആന്റിബയോട്ടിക്. അപ്പൊ നമ്മള് ഒരു 2 മില്ലി ഒക്കെ കുഞ്ഞിങ് കൊടുക്കാറുള്ളത്. അഡൾട്ട് ആണെങ്കിൽ ഒരു 3-4 ഉള്ളു. പിന്നെ അവർ തീറ്റ എടുക്കത്തില്ലായിരിക്കും, അങ്ങനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കണം ഇത് കൊടുക്കുവാണെങ്കിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുക, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും രീതിയുണ്ടോ ഈ പ്രാവിന് മരുന്ന് കൊടുക്കുന്നത്? അല്ല, ഇത് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷെ മറ്റേതൊക്കെ തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കണം. ഇത് ആന്റിബയോട്ടിക് ആണ്, തീറ്റ ഇത് കൊടുത്ത് തീറ്റ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹാൻഡ് ഫീഡ് ഇത് കൊടുക്കണം, കുഴിയെടുക്കാത്ത ബേഡാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിന്റെ പവർ കൊണ്ടേ എത്തൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത മരുന്ന് പരിചയപ്പെടാം. ഇതെന്ന് പറയുമ്പോൾ തൂതിയാകുന്ന ഓയിൽമെന്റും അതിന്റെ ലിക്വിഡും ഇത് രണ്ടും ഒരു ഒരു ആവശ്യത്തിനുള്ള. ഇതെന്ന് പറയുമ്പോ പുറമേ നമ്മൾ പുറമേ തേക്കുന്നത് ബോക്സ് അങ്ങനെയുള്ള ചെറിയൊരു കുരുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ പൊട്ടിച്ച് ഇത് തേക്കും. അയമ്പാറ കൂട്ടില്ല, അയമ്പാറ പുറത്തുകൂടെ ചേക്കും. ഒന്നോ രണ്ടോ ഉള്ളെങ്കിൽ ദേഹം ഫുൾ വരുവാണെങ്കിൽ നമ്മളിത് തേച്ചിട്ടും കാര്യമില്ല. ബോഡിയിലെല്ലാം വരുവാണെങ്കിൽ നമ്മളിത് അകത്ത് കൊടുക്കണം, വായിലൊഴിച്ച് കൊടുക്കണം. ഇപ്പൊ കുരുക്കളൊക്കെ മാറും. പിന്നെ ചില കുരുക്കളൊക്കെ നമ്മൾ ഹൈമാക്സ് വന്നൊരു ഓയിൽമെന്റ് ഉണ്ട്, പൊട്ടിച്ചിട്ട് അത് തേച്ച് കൊടുത്താലും മുറിവിനൊക്കെ അത് മതി. പിന്നെ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും മുറിവിനടിക്കുന്ന സ്പ്രേ ആയാലും മതി. പ്രാവിന് ദേഹത്ത് വല്ല കമ്പി ഉണ്ടോ എല്ലാം ഇപ്പോഴെങ്ങനെ കൂടുതലൊക്കെ കൊണ്ട് കീറുവാണെങ്കിൽ അതൊക്കെ മതി. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത മരുന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ, ഇതെന്തിനുള്ളതാണ്? ഇത് പറയുമ്പോൾ C100 C100. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രാവിന് പനിയൊക്കെ വരുമ്പോ, പനി വരുമ്പോ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, എന്നാലും വലിയവർക്ക് പാരസെറ്റമോൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, എന്നാലും അവർക്കും കൊടുക്കും ഇടയ്ക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതാണ് പനിക്ക് കൊടുക്കുന്നത്. ഇത് മനുഷ്യന് ഉപയോഗിക്കുന്നത് തന്നെ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ മഴക്കാലം അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഈ രോഗം വരുന്നതിന്? ആ, മഴക്കാലത്ത് കൂടുതലും വരുന്നത്. കാരണം മഴക്കാലം ആകുമ്പോൾ കേജി നനമൊക്കെ വരാൻ പാടില്ല. ക്ലീനിങ് ക്ലീൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ രണ്ടാഴ്ച ഒരാഴ്ച ഇരിക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് എപ്പോഴും കൂടുതൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കണം. പിന്നെ ആ സമയത്ത് കഴിയുന്ന വരെ ബ്രീഡിങ്ങിന് വിടാതിരിക്കുന്നത് നല്ലത്. കാരണം ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു എന്താ പോക്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് തന്നെ നമുക്ക് മിക്സ് ചെയ്യുന്ന ടൈപ്പിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇത് നമുക്കിപ്പോൾ എപ്പം വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മറ്റേന്ന് പറയുമ്പോൾ എന്തുവാ നമ്മുടെ മറ്റേ ബോട്ടിലിനകത്ത് പൗഡറും വാട്ടറും കൂടെ രണ്ടായിട്ടായിരുന്നു. അത് നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്യുക. പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ആണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാ ഉപയോഗിക്കണം. ബാക്കി ഹാഫ് നമ്മൾ ഉപയോഗിച്ച് ഒരു 3 ദിവസമേ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അത് കളയാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇച്ചിരിട്ടോ നല്ലത്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് ലിക്വിഡിലുള്ള തന്നെ മേടിക്കണം. പിന്നെ വലിയ ബേഡ്സൊക്കെ ആണെങ്കിൽ പാരസെറ്റാമോൾ കൂടുതലും കുഴപ്പമില്ല. ഡോളോയ്ക്ക് വരുമ്പോൾ ആറിലൊന്നൊക്കെ കൊടുക്കണം, അല്ലാതെ മുഴുവൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് അടുത്ത വരുന്ന പരിചയപ്പെടാം. അപ്പം ഇതെന്തിനൊക്കെ? കണ്ണിന് അസുഖത്തിന്, പനിക്ക്, നോസ്ട്രിൽസ് പനിക്ക് ഉപയോഗിക്കുന്നത്, ഇത് കണ്ണിന് അസുഖത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ മരുന്നിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കൊടുക്കുന്ന രീതി? എങ്ങനെയാണ് ശരിക്കും മൂക്കിലൊഴിച്ച് കൊടുക്കുക? ഇത് ചെറിയ പനിയുള്ളതിനൊക്കെ നമ്മൾ മൂക്കിലൊഴിച്ച് കൊടുക്കുന്നത്. ഓ, ഇത് കൂട്ടി തന്നെ ഐ ഡ്രോപ്സ് ഉണ്ട് നമ്മുടെ കണ്ണിലൊഴിക്കുന്നുണ്ടല്ലോ, അത് ആ കണ്ണിന് അസുഖത്തിന് നമ്മൾ കൊടുക്കുന്നത്. കണ്ണിനൊഴിച്ച്, കാരണം കണ്ണിലൊക്കെ ചില സമയത്ത് വെള്ളം ഇങ്ങനെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത മരുന്ന് പരിചയപ്പെടാം. ഇനിയും നമ്മൾ ഉപയോഗിക്കുന്ന പറയുമ്പോൾ പ്രാവിന് വെയിറ്റ് ഇല്ലാത്തപ്പം ഫീഡ് എടുക്കാത്തപ്പോൾ ഉള്ളതൊക്കെ മരുന്നാണ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാവ് ഇപ്പം ഈ മരുന്നിൻ്റെ പേരെന്താണ്? ഇത് ഹിമാലയൻ്റെ എന്തുവാ LI-52 ടാബ്ലറ്റാണ്. ഓ, LI-52. ഈ ടാബ്ലറ്റ് ഒക്കെ എങ്ങനെയാണ്, അലിച്ച് കൊടുക്കുകയല്ലേ? അല്ലല്ല, എല്ലാ നേരം കൊടുക്കൂ. കൊടുക്കണം. ഇതിപ്പം ചെറുതാണെങ്കിൽ ഈ ഗുളിക നമ്മൾ രണ്ടായിട്ട് പൊട്ടിച്ച് കൊടുക്കും. ചെറിയ പേടാണെങ്കിൽ, വലുതാണെങ്കിൽ ഓരോണ്ണം. ഇതാണ് ഇതിന്റെ ഗുളിക. ജെംസ് പോലുണ്ട്. ഇത് തന്നെ നമ്മള് കൊടുക്കും എന്ന് പറയുമ്പോ വിശപ്പും. ഇപ്പം വെയിറ്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് വെയിറ്റ് കുറഞ്ഞു തരുവാണെങ്കിൽ ഫീഡ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് കാരണം എടുക്കും. അവര് ചെറുതായിട്ട് തീറ്റ എടുക്കുന്നതാണെങ്കിൽ ഫീഡ് എടുക്കും. അപ്പൊ ഇതിന്റെ കടയിൽ ചെല്ലുമ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. കാരണം ഈ ഗുളിക ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുപ്പിയിലോ ബോട്ടിലോ 100 എണ്ണത്തിന് തന്നെ മേടിക്കണം. കാരണം ഇതിന്റെ വേറെ ടൈപ്പ് ഉണ്ട്, വലിയ ടാബ്ലറ്റ് ഉണ്ട്, പശുവിനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് ഇത് തന്നെ, പക്ഷെ അത് വലുത്, അത് നമുക്ക് അളവ് അറിയാനൊക്കത്തില്ല. ഇത് തന്നെ എടുക്കണം. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ 100 ഗുളികയുണ്ട്.
കളർഫുൾ ആയിട്ടുള്ള മരുന്നുകളാണല്ല ഇത് മനുഷ്യൻ കഴിക്കുന്നത് 100 രൂപ അപ്പൊ ഇത് ഒരെണ്ണം കൊടുക്കണം അതുപോലെ തന്നെ ഇവിയൺ 400 ആ ഇത് തന്നെ നമുക്ക് ഇത് തന്നെ എല്ലാവർക്കും അറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഇത് ഒരെണ്ണം കൊടുക്കണം ആ ഇനി പരിചയപ്പെടാൻ പോകുന്ന ഇത് മരുന്നാണ് ഇത് പറയുമ്പോൾ വിമറാള് വിമറാള് ഇത് എന്ത് രോഗങ്ങൾക്കുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കുന്ന വെച്ച് ഏറ്റവും വില കൂടിയ മരുന്ന് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമ്മൾ കൊടുക്കും ഇപ്പം എത്ര രൂപ വരും ഇതിന് ഇതിനിപ്പോൾ ഒരു 600 രൂപ വരും ഓ 600 രൂപ വരുന്ന മരുന്നല്ലേ എൻ്റെ ചെറിയ വീട്ടിലുണ്ട് തുടക്കക്കാരാ മേടിക്കും 180 രൂപയുടെ 125 മില്ലിയുടെ അതാ തുടക്കക്കാർക്ക് മതി എന്ന് പറയുമ്പോൾ എല്ലാ അസുഖങ്ങളും കൊടുക്കുന്നത് എല്ലാത്തിനും ബേഡിന് ഇത് വരാൻ വേണ്ടി ആരോഗ്യം വരാൻ വേണ്ടി ഇപ്പം എന്ത് വന്നാലും ബേഡിനൊരു ഇത് വരും സ്ട്രെങ്ത് നഷ്ടപ്പെടും ആരോഗ്യം പോകും അപ്പൊ അതെല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കൊടുത്തോണ്ടിരിക്കണം കാരണം നമ്മളിപ്പോ കൊടുക്കുന്ന ആന്റിബയോട്ടിക് ആണെങ്കിൽ തന്നെ ബേഡിന് പിടിച്ചിരിക്കാനുള്ള ഇതൊന്നും ആരെ ബോഡി കാണത്തില്ല അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഇതും കൊടുത്തോണ്ടിരിക്കണം ഇതെന്ന് പറയുമ്പോൾ ഇതൊരു 3-4 ഡ്രോപ്സ് നമ്മളൊരു 2 നേരം കൊടുക്കണം പിന്നെ മുട്ടയിടുന്ന ബേഡ്സിനും ആഴ്ചയിൽ 1-2 തവണ കൊടുക്കുന്ന നല്ലതാ ഇത് പിന്നെ ഡെയിലി നമുക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല അതുകൊണ്ട് നമ്മൾ ഇത് ഡെയിലി കൊടുക്കത്തില്ല നമ്മളിപ്പോ ആവശ്യമുള്ള വേണ്ടിപ്പോ എഗ്ഗിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു 3-4 ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ അടുപ്പിച്ച് കൊടുക്കും പിന്നെ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അന്നേരം കുറച്ച് കൊടുക്കും പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും ഇത് എപ്പോഴും ആവശ്യമുള്ള ഒരു മരുന്ന ഇപ്പൊ പ്രാവിനെ വളർത്തുന്നവര് തീർച്ചയായിട്ടും ഈ മരുന്ന് കയ്യിൽ കരുതുക ഓക്കെ വിമറാൾ എന്നാണ് പേര് ഏകദേശം എത്ര 600 രൂപ വരുന്നുണ്ട് മാർക്കറ്റിൽ വില ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത മരുന്ന് നോക്കിയാലോ അടുത്തെന്ന് പറയുമ്പോൾ പോളിവയോണും ഗ്രോയിബ്ലക്സും ഇത് രണ്ടുമെന്ന് പറയുമ്പോൾ മറ്റേലത്തിനും വില വരുന്നില്ലെങ്കിലും ഇത് നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്നത് പോളിബയോൺ അല്ലേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപ വരുന്നത് ഇതിന് ഇതെന്ന് പറയുമ്പോൾ 10, 80, 70 രൂപ വരുത്തുണ്ട് 1.5 ലിറ്ററിന് ഇത് പ്രാവിന് മാത്രമല്ലല്ലോ അല്ലാതെയും ഇതെല്ലാത്തിനും കൊടുക്കുന്നത് ഇത് നമ്മൾ ഡെയിലിയൊക്കെ കൊടുക്കുന്നത് ഇത് നമ്മൾ ഡെയിലി യൂസിന് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ദിവസം വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്നത് ഈ ദിവസം വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് വരും പിന്നെ പിന്നെ വായിൽ ഒഴിച്ച് കൊടുക്കും നമ്മൾ ചില വേഴ്സിൻ്റെയൊക്കെ ആ ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ലിവർ ടോണിക് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഹിമാലയൻ്റെ വിശപ്പിൻ്റെ ഗുളിക ഉണ്ടല്ലോ അതിൻ്റെ തന്നെ ലിവർ ടോണിക് ഇതെന്ന് പറയുമ്പോൾ ഫുഡിനകത്ത് എന്തെങ്കിലും കുഴപ്പം വന്ന് അവർക്ക് ഫംഗസൊക്കെ വരും അതും ഫുഡിൻ്റെ അകത്ത് പൂപ്പര് കാരണം എന്താ പറയുക ഇതിന്റെ ഇന്നർ ഓർഗൻസിനൊക്കെ ഓരോരോ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ളൊരു ടോണിക്കായിരുന്നു ഇത് നമ്മുടെ വെള്ളത്തിലും കൊടുക്കും എല്ലാവരും കൊടുക്കും അത് നമ്മുടെ ഇഷ്ടം ഇതിന് ഇത് വല്ലപ്പോഴൊക്കെ വെള്ളത്തിൽ കറക്കി കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഇതും ലിവർ ടോണിക്കും പോളിബയോണും മിക്സ് ചെയ്താൽ എന്താ മാറി മാറിയാണ് കൊടുക്കുന്നത് പഠിപ്പിച്ച് 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസം പിന്നെ കൊടുക്കത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കത്തുള്ളൂ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു പ്രാവിനെ മേടിച്ചു അപ്പം അതിന് കൊടുക്കേണ്ട മരുന്ന് അതിൽ അത് മേടിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ് പുതിയതായിട്ട് പ്രാവിനെ മേടിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു പുതിയ ഗേജിലോട്ട് നമ്മൾ എടുത്ത് വിടുന്നത് അപ്പോഴാണ് നമ്മള് മാറ്റി ഇട്ടിരിക്കണം കൊണ്ടുവന്ന് ഉടനെ നമ്മുടെ ഗേജിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഫംഗസോ അതിൻ്റെ ഇതിനകത്തല്ല പേനൊക്കെ കാണും ചെറിയ പെറ്റ് സൈഡ്സൊക്കെ പിന്നെ ബേഡിനെ കുളിപ്പിക്കണം അതിന് ഇതുണ്ട് ബേഡിൻ്റെ പേനയൊക്കെ കൊല്ലുന്ന ലിക്വിഡ് ഇട്ട് അത് മേടിച്ച് നമ്മൾ വെള്ളത്തിൽ കറക്കി മുക്കി മാറ്റുക അല്ലെങ്കിൽ അത് തന്നെ ഇറങ്ങി കുളിക്കുകയും ചെയ്യും കുളിക്കുന്ന ടൈപ്പ് ഉണ്ട് ആ ലിക്വിഡ് തന്നെ മേടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പേടി എത്തും ഇപ്പം നമ്മളങ്ങനെ കുളിപ്പിച്ച അല്ലെങ്കിൽ ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി കുളിപ്പിച്ചിട്ട് അതിന് നമ്മൾ പുതിയ നമ്മുടെ പഴയ വേറൊരു കേജ് മാറ്റിയിട്ടിട്ട് ടെട്രാസൈക്കിൻ്റെ വെള്ളം എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് ഒരുപാട് കൊടുക്കല് നുള്ള് ഇട്ട് കൊടുത്ത് 3-4 ദിവസം കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഡിവോൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് മരുന്ന് കൊടുത്തിട്ട് അതിനെ ആക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ കേജ് കൊണ്ടുവന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഒരാൾ പുതിയതായിട്ട് പ്രാവിനെ മേടിച്ച് കൊണ്ടുവരുമ്പം കൈ കരുതേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ മരുന്നുകൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ മരുന്നിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഉള്ള അല്ലെ ആദർശ് ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതുക അതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രാവിന് എന്തെങ്കിലും രോഗമോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആദ്യം
നിങ്ങളൊരു ഡോക്ടറെ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം പുള്ളി പറയുന്ന ആ മരുന്നുകൾ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഇത്. നമ്മളിപ്പം നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയാണ് ഈ മരുന്നും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ അതിനുപരി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാവിൻ്റെ സെയിലും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് പ്രാവിനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മല്ലുട്രീറ്റ്സ് ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ മതി. അവിടെ ആണ് സെയിലിൻ്റെ കാര്യങ്ങളെല്ലാം. നമുക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് നമ്പർ തരുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രാവിനെ മേടിക്കാവുന്നതാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ബൈ.